ഈ സ്കൂളിന്റെ ചരിത്രം മൊഗ്രാൽപുത്തൂരിന്റെയും വിദ്യാഭ്യാസ ചരിത്രം കൂടിയാണ്. മൊഗ്രാൽപുത്തൂരിൽ ആദ്യമായി മുദ്ദൻ എന്ന ഹരിജനാൽ ഇതേ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട സ്കൂൾ ചരിത്രത്തിലെ അട്ടിമറി എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ്. കേരളത്തിലെമ്പാടും കീഴ്ജാതിക്കാർക്ക് അക്ഷരം നിഷേധിക്കപ്പെട്ട കാലം. പക്ഷേ അന്ന് ഇങ്ങിവിടെ മൊഗ്രാൽപുത്തൂരിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഉയർച്ച താഴ്ചകളില്ലാതെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിച്ചു. 1935 1937 ഇടക്കാണ് ആദ്യത്തെ ഈ വിദ്യാലയം ആരംഭിച്ചത്. ആദ്യത്തെ സർക്കാർ വിദ്യാലയം ആരംഭിക്കുന്നത് 1943 മൊഗ്രാൽപുത്തൂർ ടൗണിൽ തന്നെയായിരുന്നു ഈ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. 1974 ഇപ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അതോടൊപ്പം ഉജിർക്കരയിലെ ജി യു പി എസ് മൊഗ്രാൽപുത്തൂർ, ജി എൽ പി എസ് കമ്പാർ, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവയും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഈ നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകനായ ഫസൽ, കൽക്കത്ത. 1936 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രവേശനം കൊടുത്തു എന്ന കാരണം പറഞ്ഞ് തിരുവനന്തപുരത്തെ പ്രാവച്ചമ്പലം ഈ സ്കൂളിൽ നിന്ന് മറ്റുള്ള അധ്യാപകന്മാർ ഈ സ്കൂൾ ബഹിഷ്കരിക്കുന്നു 1936. അതേസമയത്ത് അതിന് എത്രയോ മുമ്പ് നമ്മുടെ ഈ മൊഗ്ര വടക്കൻ പ്രദേശത്തുള്ള ഈ മൊഗ്രാൽപുത്തൂരിലെ ഈ സ്കൂള് തന്നെ രാജ്യം നടത്തിയിരുന്നു. അത് യാതൊരു ജാതി വർണ്ണ വർക്ക വ്യത്യാസമില്ലാതെ സ്കൂളിൽ പോയിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടത് 1942 ചരിത്രം പറയുന്നത്. 1942 അതിലത് ഉദാഹരണത്തിന് അത് മൊഗ്രാൽപുത്തൂർ എൽ പി ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്ന് മാത്രമല്ല ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂൾ. ആ കാലത്ത് പ്രത്യേകിച്ച് എന്തുണ്ടായിരുന്നെങ്കിലും ഒന്ന് കത്തെഴുതാൻ പഠിക്കുന്ന ലക്ഷ്യം ഈ സ്കൂളിൽ ചേർന്നെങ്കിൽ 5 ക്ലാസ് വരെ കത്തെഴുതാൻ പഠിക്കാം. കത്തെഴുതാൻ പഠിച്ചാൽ ഒന്ന് പള്ളിക്കോ കൽക്കത്തയിലോ ബോംബെയിലോ ബംഗളൂരോ മറ്റോ പോവാം. അത്രമാത്രമൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല സാധാരണ ഒരു മുസ്ലിംമാർ വന്നിട്ട് കുർആൻ ഓതിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അത് ഞാൻ പറകെ നോക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് എന്താ കുർആൻ ഗവൺമെന്റ് ഈ സ്കൂളിൽ ഒരു കുർആൻ ഓതിക്കുന്ന ഏർപ്പാട് വന്നു. എങ്കിലും അന്ന് ആ കാലത്ത് ആൾക്കാർ അതും കൂടി ഉണ്ട് മദ്രസയിൽ പഠിക്കുന്ന പഠിപ്പും ഈ സ്കൂളിൽ കിട്ടുന്നു മുക്കുറിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ സ്കൂളിലേക്ക് ആക്കുന്നത്. മാത്രം ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അപ്രാവശ്യം പെൺകുട്ടികളെല്ലാം വിലക്കിക്കൊണ്ടിരുന്ന കാലത്ത് സാധാരണ വിദ്യാഭ്യാസപരമായിട്ട് തീർത്ത് പഠിക്കുന്നതിനൊക്കെ വിലക്കിയിരുന്ന ആ കാലത്ത് നമ്മുടെ ഒരു നല്ലൊരു ശതമാനം കുട്ടികൾ നോക്കുമ്പോഴേക്ക് പെൺകുട്ടികളുണ്ടായിരുന്നു. ആദ്യത്തെ അഡ്മിഷൻ നമ്പർ 1 നമ്മുടെ സ്കൂളിലെ പെൺകുട്ടിയായിരുന്നു. ലെക്ചറെന്ന് കണക്കൂട്ടിയ പെണ്ണുങ്ങൾക്ക് മുഴുവനും അറബി മലയാളം അറിയായിരുന്നു. എന്തെന്നറിയില്ല സന്ദർഭവശാലത് സാക്ഷരതയും കൂട്ടിയിട്ടില്ല. സാധാരണ അവരെല്ലാം കത്തും എഴുതാനായിരുന്നു. എല്ലാ മറ്റേ പുസ്തകങ്ങളും കഥയും മറ്റുള്ള ചരിത്രങ്ങളൊക്കെ അറബി മലയാളത്തിൽ വായിച്ചുകൊണ്ടായിരുന്നു. സ്കൂളിനോടൊപ്പം തന്നെ അനേകം മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 600 പഴക്കമുള്ള മുനവ്വറുൽ ഇസ്ലാം ദർസ് ദിടുപ്പ, അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മൊഗ്രാൽപുത്തൂർ, കോട്ടക്കുന്ന് ബദ്രിയ മദ്രസ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ മതരംഗത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മൊഗ്രാൽപുത്തൂരിന്റെ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊരാളായ മജീദിനെ പരിചയപ്പെടാം. 18 വർഷത്തിലധികമായി മൊഗ്രാൽപുത്തൂരിന്റെ മുഴുവൻ പച്ചക്കറി ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് മജീദിന്റെ ഈ കൂടുപീടികയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉമ്പുചാസ് ആര്യ വൈദ്യശാല, മേഡ് ഇൻ പുത്തൂർ പലഹാരങ്ങൾ മാത്രം ലഭിക്കുന്ന നാരായണേട്ടന്റെ പ്രശാന്ത് ബേക്കറി, മൊഗ്രാൽപുത്തൂർ സ്കൂളിൽ പഠിച്ച ഏതൊരാളുടെയും ഗൃഹാതുരത്വത്തെ ഉണർത്തുന്ന
ഗാന്ധിചാന് പീടിക. നാൽപ്പത് വർഷത്തിലധികമായി പുത്തൂരിന്റെ തെരുവോരങ്ങളിൽ തന്റെ സൈക്കിൾ മണിയടിച്ച് ഐസ് വിൽക്കുന്ന സൂര്യ. മൊഗ്രാൽപുത്തൂരിന്റെ വ്യത്യസ്തമായ മുഖം അലീച്ച. മുപ്പത് വർഷത്തിലധികം മൊഗ്രാൽപുത്തൂരിന്റെ ഓരോ ഊടുവഴികളിലൂടെയും ഓട്ടോ ഓടിച്ച് പരിചയമുള്ള രവിയേട്ടൻ. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ബാക്കി വെക്കുന്നു മൊഗ്രാൽപുത്തൂർ. കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മൊഗ്രാൽപുത്തൂരിലും സാന്നിധ്യമുണ്ട്. എങ്കിലും മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ ഇന്നുവരെ മുസ്ലിം ലീഗ് മാത്രമാണ് ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളൂ. BJP, CPIM, INL തുടങ്ങിയ പാർട്ടികൾക്കും നല്ല സാന്നിധ്യമുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ PTA പ്രസിഡന്റുമൊക്കെയായിരുന്ന SP സലാഹുദ്ദീൻ ഈ നാടിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച്. ശരിയാണെങ്കിൽ ഏകദേശം 1970 അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ സാഹിബ് സാഹിബ് എന്ന് പറയും. അന്ന് രണ്ട് വാർഡാണ്, രണ്ട് വാർഡ്, ഇന്നത്തെ നാലോ അഞ്ചോ വാർഡ് പെട്ടതാണ് നമുക്ക് രണ്ട് വാർഡ്. 60 ശേഷം അന്നും മുസ്ലിം ലീഗ് ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി. ഗുരപുത്രം ഇന്നും കുലപത്തുള്ള ഏറ്റവും വലിയ പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ്. പഴയ കാലത്ത് ഇവിടെ കർണാടക സമിതി എന്ന ഒരു പാർട്ടികൾ, അന്നേരം കുറേ മുസ്ലിങ്ങളൊക്കെ ആ പാർട്ടിയിലായിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് കഴിച്ചാൽ ബാക്കിയുള്ള കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ പ്രസിഡന്റ് വളരെ ചുരുക്കം പേര് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. BJP വളരെ ചുരുക്കിയായിട്ടായിരുന്നു ആ സമയത്ത്. അന്നേരം BJP അന്ന് BJP അല്ല, ജനസംഘമായിരുന്നു. ആദ്യം 5 വൈസ് പ്രസിഡന്റായിരുന്നു, വീണ്ടും 5 പ്രസിഡന്റായിട്ട്, 2 പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. സ്കൂൾ PTA 18 ഞാൻ പ്രസിഡന്റായിരുന്നു. ജമാഅത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയായ ജമാഅത്ത് കമ്മിറ്റി വന്ന മുതൽ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു, സെക്രട്ടറിയായിരുന്നു, സെക്രട്ടറിയായിരുന്നു, വൈസ് പ്രസിഡന്റായിരുന്നു, ഇന്ന് വൈസ് പ്രസിഡന്റായിരുന്നു. വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് തുടരുന്ന ഇദ്ദേഹം ഇന്ന് ഔദ്യോഗിക പദവികളൊന്നും വഹിക്കുന്നില്ലെങ്കിലും പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലാണ്.